മലയാളികളടക്കം ആയിരത്തിലധികം പേരിരയായ ഡൽഹി വിസ തട്ടിപ്പ് കേസിൽ ഏഴു പേർ പിടിയിലെന്ന് ഡൽഹി പോലീസ്. പിടിയിലായവരിൽ രണ്ട് നേപ്പാൾ പൗരന്മാരും വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്താണ് ലക്ഷങ്ങൾ തട്ടിയത്. നൌക്കരി .com ഉൾപ്പെടെയുള്ള ജോലി സൈറ്റുകളിലെ വിവരം ചോർത്തി വ്യാജ വെബ്സൈറ്റുകൾ ചേർത്താണ് തട്ടിപ്പ് നടത്തിയത്. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേർന്ന് നിതിൻ, മറുകരയിൽ പച്ച പിടിക്കാമെന്ന് കരുതുന്നവരെ പറ്റിക്കുകയാണ് ഒരു കൂട്ടം സംഘങ്ങൾ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിച്ചല്ലേ ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്? സുഹൈൽ, ഡൽഹി പോലീസാണ് ഇപ്പോൾ ഏഴുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുടെ സഹായത്തോടുകൂടിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഏകദേശം 59,000 രൂപ, അതായത് കൺസൾട്ടേഷൻ ഫീസ് ഇനത്തിൽ നിന്ന് ഓരോ വ്യക്തിയിൽ നിന്ന് 59,000 രൂപ വീതം വാങ്ങിയാണ് ഇവർ വിസ തട്ടിപ്പ് നടത്തിയിരുന്നത്. പ്രധാനപ്പെട്ട കമ്പനികളുടെ, അതായത് ദുബായിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ വിവരങ്ങളെല്ലാം തന്നെ ഓൺലൈനിൽ ജോബ് സൈറ്റുകളിൽ നിന്ന് ശേഖരിച്ച ശേഷം അവ തട്ടിപ്പിനായി ഉപയോഗിക്കുകയായിരുന്നു ഇവരുടെ രീതി. ഏഴുപേരെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘത്തലവൻ എന്ന് പറയുന്നത് ഇനാമുൽ ഹക്ക് എന്ന ആളാണ്. ഇതിലെ സംഘത്തലവൻ ഇയാളുടെ ഓക്ലയിലെ സാക്കീർ നഗറിലുള്ള ഇവരുടെ ഓഫീസും പോലീസ് സീൽ ചെയ്തു. എന്തായാലും ഓഫീസിലുള്ള സാധനങ്ങളടക്കം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിരവധി വ്യാജ കമ്പനികളിലൂടെ ഇവരുടെ പ്രവർത്തനമെന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ദുബായ് പോലീസ് ദുബായിലേക്ക് വിസ വാഗ്ദാനം ചെയ്താണ് പ്രധാനമായും ഇവർ തട്ടിപ്പ് നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇരകളായിട്ടുണ്ട്. ഏകദേശം 1,000-ഓളം പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. പിന്നീടാണ് ഈ സംഘത്തെ പിടികൂടാൻ സാധിച്ചത്. 5 വർഷത്തോളമായി ഇവർ തട്ടിപ്പ് നടത്തി വരികയായിരുന്നു എന്നാണ് ഡൽഹി പോലീസ് ഇന്നിപ്പോൾ വ്യക്തമാക്കിയത്. ഡൽഹി പോലീസിലെ ക്രൈംബ്രാഞ്ച് സംഘമാണ് ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇവരെ പിടികൂടിയത്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. വൻ വിസ മാഫിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ തട്ടിപ്പുകൾക്ക് മുതൽ കൂട്ടുകയാണ് ഇത്തരത്തിലുള്ള പ്രതികൾ.